എന്താണ് ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാന്. നമ്മൾ ഈ പാടത്തൊക്കെ നോക്കുകുത്തി വെക്കാറുണ്ട്. ഭയങ്കരമായ ആള്. ഈ പാടത്ത് വെക്കുന്ന നോക്കുകുത്തിയുടെ പ്രത്യേകത, ആ പാടത്ത് നടക്കുന്ന ഒരു കൃഷിയുമായിട്ടും അതിനൊരു ബന്ധവുമില്ല. കാക്കയെ ഓടിക്കുവാൻ വേണ്ടിട്ട് മാത്രമാണ് ഈ നോക്കുകുത്തി വെക്കുന്നത്. ഇത് ഞാൻ വളരെ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്താ രാമേന്ദ്ര പ്രശ്നം? ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതക്ക് നിരക്കുന്നതല്ല സാർ. എട്ട് കൊല്ലത്തിൽ നിങ്ങൾ 1000 ബാർ കൊടുത്തില്ലേ? ഞങ്ങൾ ഈ വരങ്ങട്ട് പോകുമ്പോ 27 ബാറേ കേരളത്തിലുള്ളത്. കൊല്ലം കൊണ്ട് 1000 ബാർ കൊടുത്ത നിങ്ങൾ 8 കൊല്ലത്തിനുള്ളിൽ കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു സൗകര്യമില്ല. എന്റെ അമ്മു, ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്നൊരു സർക്കാർ, ഈ സംസ്ഥാന സർക്കാർ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്കൂളുകളിൽ നിന്നാണോ ബാറുകളിൽ നിന്നാണോ എന്ന്. ഇത് ഞാൻ വളരെ കണക്കുകളിലൊന്നും യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല. മറ്റെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അപ്പൊ ഇതെന്തോ ഇന്ത്യയിലെ 35 സംസ്ഥാനങ്ങളല്ലേ? അപ്പോ ഡ്രൈഡേ എന്ന് പറയുന്നത് മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഡ്രൈഡേ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് ഇന്നത്തെ ദിവസം 803 ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇവിടെ ഡ്രൈഡേ തുറന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി മാത്രം ബാർ 1 2.5 ലക്ഷം രൂപ വീതം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൈക്കൂലിയായി ഈ സംസ്ഥാന സർക്കാർ. അത് ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അപ്പൊ ഒരു ദിവസം തുടങ്ങുന്നതിന് 2.5 ലക്ഷം രൂപ വീതമാണ് ഈടാക്കുന്നത്. ഒരു ബാർ പ്രവർത്തനം ആരംഭിക്കുവാൻ എത്ര കോടി രൂപയായിരിക്കും കൈക്കൂലി വാങ്ങുന്നത് എന്ന് സംഗതി അൽക്കുലത്താക്കരുത്. ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ. കണക്കുകളിലൊന്നും യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല. മറ്റെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് 17,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് ആലോചിക്കാനുള്ള യുക്തിയുള്ള ആരും ഈ വിദ്യാഭ്യാസ വകുപ്പിലില്ലേ? ഒരു കൈവതം നാറ്റുകരുത്. മാർച്ച് 4 മുതൽ 25 വരെ പരീക്ഷ എഴുതി. ഓ, അത് മാത്രം അറിയാം. മന്ത്രി ഇവിടെ അവതരിപ്പിച്ച കണക്കുകൾ സർക്കാരിന്റെ വെബ്സൈറ്റിലെ കണക്കുകളുമായി യാതൊരു ബന്ധമില്ലാത്ത കണക്കുകളാണ്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, പരസ്പര വിരുദ്ധമാണ്. അങ്ങയുടെ സ്റ്റാറ്റിസ്റ്റിക്സും യാഥാർത്ഥ്യവും തമ്മിൽ പരസ്പര വിരുദ്ധമാണ്. മോനജി പറി, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല.